നമസ്കാരം അതിശയിപ്പിക്കുന്ന വലിപ്പമുള്ള പ്രതിമകളുടെ നാട് ഇന്ത്യയെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല ലോകത്തെ ഏറ്റവും വലിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലോകത്തെ ഏറ്റവും വലിയ ഗാന്ധി പ്രതിമയായ സ്റ്റാച്യു ഓഫ് മഹാത്മാഗാന്ധി ലോകത്തെ ഏറ്റവും വലിയ ജൈൻ പ്രതിമയെന്നറിയപ്പെടുന്ന ജെയിൻ തീർത്ഥങ്കര ഋഷഭനതയുടെ പ്രതിമയായ സ്റ്റാച്യു ഓഫ് അഹിംസ ലോകത്തെ ഏറ്റവും വലിയ ബസ് ശില്പമായ ആദ്യോഗി ബസ് എന്ന ശിവപ്രതിമ ലോകത്തെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമയായ പരിതല ആഞ്ജനേയ ടെമ്പിൾ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത പ്രതിമകളുടെ നാടാണ് ഇന്ത്യ ആ നിരയിലേക്കാണ് ഒടുവിൽ ശംഖമുഖത്തെ സാഗരകന്യകയും എത്തിയത് ലോകത്തെ ഏറ്റവും വലിയ മത്സ്യകന്യക എന്ന ബഹുമതിയാണ് കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത സാഗരകന്യയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പട്ടികയിലാണ് സാഗര കന്യകയുടെ ശില്പം ഇടം നേടിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശില്പങ്ങൾ മിക്കതും ദൈവങ്ങളുടെയോ ലാജ് ദൈൻ ലൈഫ് ഇമേജ് ഉള്ള വ്യക്തിത്വങ്ങളുടെയോ ആണ് അതിൽ നിന്ന് വ്യത്യസ്തമാണ് സാഗരകന്യക ഇതൊരു മിത്തിൻ്റെ വ്യാഖ്യാനമാണ് മത്സ്യകന്യകമാർ എന്നത് ഒരു തരം സങ്കല്പമാണ് അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ തലമുറകളായി ലോകമെങ്ങും ഇത്തരം ഒരു മിത്തിനെ താലോലിക്കുന്നുണ്ട് ആ മിത്തിനെ കവിത പോലെ സുന്ദരമായ ഒരു ശില്പമാക്കി ശംഖമുഖത്തിന്റെ തീരത്ത് രണ്ടു വർഷം നീണ്ട യജ്ഞത്തിലൂടെ ആവിഷ്കരിക്കുകയായിരുന്നു കാനായി ശംഖമുഖം ബീച്ചിൽ അസ്തമയ സൂര്യന് അഭിമുഖമായി ഒരു ചിപ്പിക്കുള്ളിൽ കിടക്കുന്ന രൂപത്തിലാണ് സാഗര കന്യകയുടെ ശില്പം അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് അതിശയിപ്പിക്കുന്ന വൽപ്പമുണ്ട് സാഗര കന്യകയുടെ ശില്പത്തിന് എൺപത്തി അടിയാണ് പ്രതിമയുടെ നീളം ഇരുപത്തി അഞ്ചടി ഉയരവുമുണ്ട് മുപ്പത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതിന്റെ നിർമ്മാണ ജോലികൾ അദ്ദേഹം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പണി ആരംഭിച്ച ശില്പം പൂർത്തിയാക്കാൻ രണ്ട് വർഷം എടുത്തു കേരള ടൂറിസം വകുപ്പിനു വേണ്ടിയാണ് കാനായ് കുഞ്ഞിരാമൻ ഈ ശില്പം നിർമ്മിച്ചത് ശംഖുമുഖത്തെത്തുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിലാണ് ടൂറിസം വകുപ്പ് ഒരു പ്രതിമ എന്ന ആശയം മുന്നോട്ട് വെച്ചത് സമുദ്ര തീരത്ത് നിർമ്മിക്കുന്ന ഒരു എന്ന നിലയിൽ കാനായി അതിന് ഉദാത്തമായ ഒരു ആശയം കണ്ടെത്തി അതാണ് ഈ സാഗര കന്യക എന്നാൽ ഒരു മത്സ്യ കന്യക കരയിൽ കണ്ടതും മാലിന്യം തന്നെ ഒടുവിൽ മണ്ണ് തൊടാതെ കരയിലിരിക്കാൻ കന്യക തീരുമാനിക്കുന്നു അതാണ് ചിപ്പിയിലിരിക്കുന്ന രൂപത്തിൽ സാഗര കന്യക സൃഷ്ടിച്ചത് രണ്ടു വർഷം നീണ്ട യജ്ഞമായിരുന്നു ഇതിന്റെ നിർമ്മാണമെങ്കിലും കാനായി അതിന് പ്രതിഫലം വാങ്ങിയിട്ടില്ല ടൂറിസം വകുപ്പ് ശില്പ നിർമ്മാണത്തിന് മുന്നോട്ട് വന്നെങ്കിലും ഔദ്യോഗികമായി ഒട്ടേറെ കടമ്പകളും ബുദ്ധിമുട്ടുകളും പ്രതിബന്ധനങ്ങളും നേരിട്ട ശേഷമാണ് അദ്ദേഹത്തിന് പൂർത്തിയാക്കാനായത് ഒരു നഗ്ന ശില്പമാണ് ശില്പി ഒരുക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അന്നത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ നളിനി നെറ്റോ നിർമ്മാണത്തെ എതിർത്തു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ്റെ ഇടപെടലിനെ തുടർന്നാണ് പിന്നീട് കാനായിക്ക് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായത് നിർമ്മിച്ച് മുപ്പത് വർഷം കഴിഞ്ഞാണ് ഗിന്നസ് അധികൃതർ ഈ ശില്പത്തെക്കുറിച്ച് അറിഞ്ഞതും റെക്കോർഡ് ബുക്കിലേക്ക് ഇതിന് പ്രവേശനം നൽകിയതും മത്സ്യകന്യകമാരെക്കുറിച്ചുള്ള മിത്ത് ലോകമെങ്ങുമുള്ളതിനാൽ ലോകത്ത് പലയിടത്തും മത്സ്യകന്യ ശില്പങ്ങളുമുണ്ട് അതിൽ ഏറ്റവും വലുത് സാഗര കന്യകയാണെന്ന് അന്വേഷിച്ചറിഞ്ഞാണ് ഗിന്നസ് അധികൃതർ ഈ ബഹുമതി കാനായിക്കു നൽകിയത് ലോകത്തെങ്ങുമുള്ള മത്സ്യകന്യക ശില്പങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം ലണ്ടനിൽ നിന്ന് ഉടൻ പുറത്തിറങ്ങുന്നുണ്ട് അതിലും സാഗര കന്യകയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവർ ഉൾപ്പെടുത്തുന്നുണ്ട് അതോടെ സാഗര കന്യക അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമാകും ലോകം ഈ പ്രതിമയുടെ മഹത്വം മനസ്സിലാക്കിയെങ്കിലും നമ്മൾ ഇനിയും അത് അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് ശില്പത്തോട് ചേർന്നുള്ള മൺതിട്ടയിൽ വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി അതിലൊരു പഴയ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന പോലുള്ള മണ്ടത്തരത്തിന് ടൂറിസ്റ്റ് വകുപ്പ് മുതിർന്നത് കേരള ഗവൺമെന്റ് ഈയിടെ പ്രഖ്യാപിച്ച പ്രഥമ കേരളശ്രീ പുരസ്കാരത്തിൽ ശില്പി എന്ന നിലയിൽ കാനായി കുഞ്ഞിരാമന് ബഹുമതി നൽകാൻ ഗവൺമെന്റ് ഒരുങ്ങിയെങ്കിലും താൻ രൂപവൽപ്പന ചെയ്ത ശില്പങ്ങളെ വേണ്ട രീതിയിൽ ഗവൺമെന്റ് സംരക്ഷിക്കുന്നില്ല എന്ന കാരണത്താൽ അദ്ദേഹം അത് സ്വീകരിക്കാൻ സന്നദ്ധനായിട്ടില്ല മലമ്പുര ഡാമിനോട് ചേർന്നുള്ള യക്ഷി ഉൾപ്പെടെ നിരവധി ശില്പങ്ങൾ കാനായി നിർമ്മിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമെനുസ് പ്രൊവൈഡ് ബൈ ഡോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്